ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. വിലക്കയറ്റം, തക്കാളിക്ക് ഇപ്പൊ എന്താ വില ചോദിക്കുക, മുറ്റപ്പതെല്ലാം കഴിഞ്ഞു അല്ലേ? ഇവിടെ കേരളത്തില് നിയന്ത്രിക്കാനുള്ള ശ്രമമൊക്കെ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ കമ്പോളത്തിന്റെ ഭാഗമായി വില കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആന്ധ്രയിലാണ് അവർ 150 രൂപ എന്നാണ് പറഞ്ഞത് ചോദിച്ചത്, ഒരു കിലോ തക്കാളി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മയെ കുറിച്ച് ഇവിടെ പറഞ്ഞു, അഭ്യസ്ഥലത്തിന്റെ തൊഴിലില്ലായ്മ കേരളത്തിൽ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇവിടെ വരാത്തൊരു പത്രമുണ്ട്, ട്രിബ്യൂൺ ചണ്ഡീഗറിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പത്രമാണ്. ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ ഒരു 6 ദിവസം മുമ്പ് ഡൽഹിയിൽ വെച്ച് വായിച്ചു. എന്റെ അടുത്തുള്ള പറയുന്നത്, ഹരിയാന സംസ്ഥാനത്ത് 25,000 അധ്യാപക തസ്തികകൾ നിയമിക്കപ്പെടാതെ ചെറിയ സംസ്ഥാനമാണ് ഹരിയാന. അപ്പൊ അവരുടെ സ്കൂളുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുണ്ടാവുക നമുക്ക് ഊഹിക്കാം. 25,000 ഒഴിവുകൾ ഗവൺമെന്റ് മേഖലയിലാണ്, സ്കൂളുകളിൽ ഒഴിവ് കുഞ്ഞുകിടക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. 1 വർഷം 2 കോടി തൊഴിൽ നൽകുമെന്നാണ് നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തത്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ചോദിക്കാൻ പോവുകയാണ്, എവിടെ മിസ്റ്റർ നരേന്ദ്രമോദി ആ തൊഴില്? അപ്പൊ അതിൽ നിന്ന് ശബ്ദം തിരിച്ചു വിടണം. അതിൽ ശബ്ദം തിരിച്ചു വിടുക എന്നുള്ള നേട്ടം മാത്രമല്ല, വർഗീയാടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ അണിനിരത്ത് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടാക്കണം. ഗുജറാത്തിൽ കൂട്ടക്കുരുതി നടത്തിയിട്ടാണ് ഒരു സംസ്ഥാനത്ത് ആയിരക്കണക്കിന്, ഒരു സമുദായത്തിൽപ്പെട്ട 1,000,000 പേരെ കൊന്നൊടുക്കിയാൽ സാധാരണഗതിയിൽ അത് നോക്കിനിന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടൊരു ഉപരി നൽകാനം ഉണ്ടാവും. ഗുജറാത്തിൽ അതുണ്ടായില്ല. കാരണം ഈ കൊന്നുവീഴ്ത്തപ്പെടുന്നവനെ എല്ലാം കൊന്നുകളയേണ്ടതാണ്. അവരാണ് നമ്മുടെ സംസ്ഥാനത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ ഇന്ത്യക്കാരായി ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല. എന്നാ അവരെ വിദ്വേഷം, ജർമ്മനിയിൽ ജൂതമത വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഹിറ്റ്ലർ ഏതു തരത്തിലുള്ള വൈരാഗ്യത്തോടു കൂടിയിട്ടുള്ള വെറുപ്പാണോ നിർമ്മിച്ചത്, ഹോളോകോസ്റ്റ് കൂട്ടക്കുരുതികൾ നടത്തിയത്, അതിന് സമാനമായ ആക്രമണ പദ്ധതികൾ നടപ്പാക്കാൻ ബി ജെ പി ആർഎസ്എസും ആഗ്രഹിക്കുന്നു. രാഷ്ട്രപിതാവായ മഹാത്മജി അദ്ദേഹം എങ്ങനെ എന്തിനു വധിക്കപ്പെട്ടു? അദ്ദേഹം ആർഎസ്എസിന്റെ പദ്ധതി ഹിന്ദുമതത്തിന് വർഗീയമായി ആർഎസ്എസ് കൊടുത്ത വ്യാഖ്യാനം അത് മഹാത്മാഗാന്ധി അംഗീകരിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിങ്ങളും എല്ലാതരം വിശ്വാസത്തിൽപ്പെട്ടവരും ഇന്ത്യയിൽ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗീതം രഘുപതി രാഘവ രാജാറാം പതീത ഭാവന സീതാറാം എന്ന് തുടങ്ങുന്നത്. അടുത്ത വരി, ഈശ്വര അള്ളാ തേരാറാം സബ്കോ സമ്മതിദേ ഭഗവൻ. രഘുപതി രാഘവ രാജാറാമായ സീതാറാമൻ അള്ളയും അള്ളായും എനിക്ക് ശ്രീരാമനെ പോലെ തന്നെ വിലപ്പെട്ടതാണ്, മൂല്യവത്താണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നുകളഞ്ഞില്ലേ? ഗാന്ധിയെ വെടിവെച്ചു വന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ ആ തോക്ക് ഇപ്പോഴും ആർഎസ്എസ് അവരുടെ പ്രവർത്തന പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട്. നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാൻ ഉപയോഗിച്ച തോക്കിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്ന ഒരു ഉണ്ടയാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന പേരിൽ ഇന്ത്യയിൽ വംശീയമായ ശിഥിലീകരണം ഉണ്ടാക്കി, വർഗീയമായ ശിഥിലീകരണം ഉണ്ടാക്കി. അതിൽ നിന്നും ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഭയാനകമായ ഗൂഢമായ വൃത്തികെട്ട
അതുകൊണ്ടാണ് അറ്റീരിയർ ആൻഡ് അഗ്ലി എന്ന വിശേഷണ പദങ്ങൾ ഞാൻ ഉപയോഗിച്ചു. അത്തരമൊരു പദ്ധതിയായിരുന്നു ഇത്. പ്രായോഗികമായി ഈ സമയത്ത് എന്തിനെടുത്തു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ 5 വർഷം വീതമുള്ള 2 ഗവൺമെന്റ് നേതാവാണ്, 2014 മുതലുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ വലതുമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിലും RSS പദ്ധതി തയ്യാറാക്കി. ഇനി 24 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ആധി ഉത്കണ്ഠ RSSനെയും BJPയും ബാധിച്ചിരിക്കുന്നു. രാഷ്ട്രീയമാണിത്, വൃത്തികെട്ട ഒരു രാഷ്ട്രീയം. മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ ചോര ഒഴുക്കി ആ മനുഷ്യരക്തത്തെ ബലിതർപ്പണം ചെയ്ത് ഒരു അഭിചാരക്രിയ, രാഷ്ട്രീയമായ അഭിചാരക്രിയ, അതിന്റെ ഒരു രൂപമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. സ്വത്വരാഷ്ട്രീയം, RSS മുന്നോട്ട് വെക്കുന്ന സ്വത്വരാഷ്ട്രീയം, അവിടുത്തെ 43% വരുന്ന ഒരു ന്യൂനപക്ഷത്തെ വംശഹത്യയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടുള്ള ഒരു നീക്കം.